അങ്ങനെ റോബിൻ ബസിൻ്റെ പോരാട്ടം വഴിയിൽ അവസാനിക്കുകയാണ്. ഒറ്റയാൾ പോരാട്ടമായി നിലനിൽപ്പിൻ്റെ സമരമായിരുന്നു റോബിൻ ഗിരീഷ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. ആയിരങ്ങളാണ് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ നീതിക്കൊപ്പം ചേർന്ന് നിന്നത്. പക്ഷേ എല്ലാത്തിനും അവസാനമാകുന്നു. റോബിൻ ബസിനുൾപ്പെടെയുള്ള ബസ്സുകൾക്ക് തിരിച്ചടി കിട്ടുന്ന ഹൈക്കോടതി വിധിയുമായാണ് ഇപ്പോൾ MBD രംഗത്തെത്തുന്നത്. ഏതൊക്കെ തരത്തിൽ റോബിനെ ദ്രോഹിക്കാൻ കഴിയുമോ, റോബിൻ ഗിരീഷ് എന്ന ബസ്സിൻ്റെ നടത്തിപ്പുകാരനായ ബേബി ഗിരീഷിനെ ദ്രോഹിക്കാൻ കഴിയുമോ, അതിൻ്റെയൊക്കെ പരമാവധി അവർ ദ്രോഹിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം റോബിൻ ഗിരീഷിനെ അറസ്റ്റ് ചെയ്യുക വരെയുണ്ടായി. 2012 ഒരു ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് പിണറായി പ്രതികാര നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും റോബിനെ ആത്മഹത്യയിലേക്ക് നയിക്കുക, അതാണിപ്പോൾ MBDയും പിണറായി സർക്കാരുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചങ്കുറപ്പുള്ള മനുഷ്യൻ ഒരിക്കലും തോൽക്കില്ല. അത് വരും ദിവസങ്ങളിൽ റോബിൻ ഗിരീഷ് പിണറായി സർക്കാരിനും MBDക്കും കാണിച്ചു കൊടുക്കും. എന്തായാലും പമ്പയിലേക്ക് സർവീസ് നടത്തുമെന്ന് പറയുമ്പോൾ ഇനി അയ്യപ്പനെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റവും തന്നെയായിരിക്കും റോബിൻ ഗിരീഷ് നടത്തുന്നത്. ഇടയ്ക്ക് റോബിൻ ഗിരീഷിൻ്റെ സഹോദരനെയും ഇറക്കി പിണറായി സർക്കാർ കളിച്ചു. റോബിൻ ഗിരീഷിനെതിരെ പരാതിയുമായി രംഗത്തെത്തി. പക്ഷേ അവിടെയൊന്നും റോബിൻ ഗിരീഷ് തളർന്നില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ മനസ്സിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്ന് അദ്ദേഹം നിലപാടുകളോടെ പറയുകയും ചെയ്തു. പിണറായിക്ക് പണ്ടേ നിലപാടുകൾ പറയുന്നവരെ ഇഷ്ടമല്ല. പിണറായി പറയുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കുന്നവരെയാണ് പിണറായിക്ക് ഇഷ്ടം. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾ സ്റ്റേജ് ഗ്യാരേജായി ഉപയോഗിക്കാനാവില്ല എന്ന് ഹൈക്കോടതി പറയുന്നു. ഇത്തരം വാഹനങ്ങൾ പെർമിറ്റ് ചട്ടങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ പിഴ ചുമത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് കോടതി പറഞ്ഞു. പെർമിറ്റ് ചട്ടം ലംഘിച്ചതിന് പിഴ ചുമത്തിയതിനെതിരെ കൊല്ലം സ്വദേശികളുടെ ഹർജിയിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഉത്തരവ് സർക്കാരിനെ വെല്ലുവിളിച്ച സ്റ്റേജ് ഗ്യാരേജായി സർവീസ് നടത്തുന്ന റോബിൻ മോട്ടോഴ്സിന് അടക്കം തിരിച്ചടിയാണ്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങൾ സ്റ്റേജ് ഗ്യാരേജായി ഓടിക്കാൻ പാടില്ല എന്നും അത് KSRTC ഉൾപ്പെടെയുള്ള സ്റ്റേജ് ഓപ്പറേറ്റർമാരുടെ പ്രവർത്തനത്തിന് ഹാനികരവുമെന്നുമാണ് കോടതി പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ഗതാഗത വകുപ്പ് പറയുന്നത് KSRTCയും ജീവനക്കാരെയും ബാധിക്കുന്നു എന്നത് മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ഓടുന്ന പ്രൈവറ്റ് സ്റ്റേജ് ഗ്യാരേജ് വാഹന ഓപ്പറേറ്റർമാരെയും ജീവനക്കാരെയും അതുപോലെ തന്നെ ദിനം പ്രതി സ്റ്റേജ് ഗ്യാരേജ് ബസ്സുകളെ ആശ്രയിക്കുന്ന 75 ലക്ഷത്തോളം യാത്രക്കാരെയും ബാധിക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുള്ള ഒരു നിയമലംഘനമാണ് ഇവിടെ നടത്താൻ ശ്രമിച്ചത്. ടൂറിസ്റ്റ് ബസ്സുകളുടെ അതിർത്തി കടന്നുള്ള സുഗമമായ യാത്രയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നിയമം 2023 വളച്ചൊടിച്ച ചുളിവിൽ കോൺട്രാക്ട് ഗ്യാരേജ് വാഹനങ്ങളെ സ്റ്റേറ്റ് ഗ്യാരേജായി മാറ്റാനാണ് ഇവർ ശ്രമിച്ചത്. ലഭ്യമായ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നിയമം എന്തിനു വേണ്ടിയെന്ന വീഡിയോയും ഇതിനോടൊപ്പം പറയുന്നു. ഓരോ സംസ്ഥാനത്തിന്റെ അതിർത്തിയിലുള്ള ചെക്ക് പോസ്റ്റുകളിൽ വ്യത്യസ്തമായ പെർമിറ്റ് ചാർജ് ഈടാക്കുന്നത് ഒഴിവാക്കാനും വാഹനം പിടിച്ചിടുന്നത് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാനും ഓപ്പറേറ്റർമാർക്ക് ഓൺലൈനായിട്ട് ആവശ്യമായ തുക മുൻകൂട്ടി അടച്ച GST പോലെ പെട്ടെന്ന് കാലതാമസമില്ലാതെ വാഹനം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുവാനും അതിനുവേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നതെന്ന കേന്ദ്ര സർക്കാരിന്റെ വീഡിയോ മുഖേന കൃത്യമായ സന്ദേശം നൽകുന്നു. അതിൽ ഒരിക്കലും സ്റ്റേജ് ഗ്യാരേജായി മാറ്റാമെന്ന് പറയുന്നില്ല. ടൂറിസ്റ്റ് വാഹനങ്ങളിൽ ഓരോ ദിവസവും ഓഫീസിൽ പോകുന്നവരെയും ആശുപത്രിയിൽ പോകുന്നവരെയും മറ്റ് ആവശ്യങ്ങൾക്ക് പോകുന്നവരെയും ഓരോ ബസ് സ്റ്റാൻഡിലും കയറി വിളിച്ചു കൂവി കയറ്റി തോന്നുന്ന ചാർജിൽ പ്രത്യേകം ടിക്കറ്റ് കൊടുത്ത ടൂറിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഓടിക്കുന്നതിനെതിരായിട്ടാണ് സംസ്ഥാന മോട്ടോർ വെഹിക്കിൾ വകുപ്പ് കർശന നടപടിയെടുത്തത്. ആ നടപടി എടുത്തത് തെറ്റാണെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ടത് ബഹുകോടതികളിലാണ്, റോഡിലല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീംകോടതിയും വകുപ്പുകളും സർക്കാർ എടുക്കുന്ന നടപടികൾ തെറ്റാണെങ്കിൽ അത് റദ്ദ് ചെയ്യിക്കുന്നതിനുള്ള അധികാരമുണ്ട്. അതിനു പകരം നിയമം കയ്യിലെടുക്കുകയും അതിന്റെ പേരിൽ നാട്ടുകാരിൽ നിന്ന് വ്യാപകമായ പിരിവ് ഓൺലൈനായി നടത്തുകയും അതിലൂടെ സമ്പന്നനാകാനുള്ള കുറുക്കു വഴികളാണ് ചിലർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്വകാര്യ കച്ചവടക്കാരനും ജനനന്മയ്ക്ക് വേണ്ടി നഷ്ടത്തിലൊരു പ്രവർത്തനം ചെയ്യുമെന്ന് കരുതുന്നവർ നാളെ ഈ രംഗത്തു നിന്ന് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ സ്റ്റേജ് ഗ്യാരേജ് ബസ്സുകളെല്ലാം പിന്മാറുമ്പോൾ മാത്രമേ ഇതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ. നിയമലംഘനത്തിന് പ്രോത്സാഹിപ്പിക്കുന്നത് ആർക്കും ഭൂഷണമല്ല, ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല നിയമലംഘനത്തിനെതിരായിട്ടാണ് നടപടിയെടുക്കുന്നത്.
ഇതിൻ്റെ പിന്നിൽ കുറുക്ക് വഴികളിലൂടെ ലാഭമുണ്ടാക്കാം എന്ന് കരുതുന്ന വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. അവരെയെല്ലാം പിറകിൽ നിന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു വാഹനം രംഗത്തിറക്കി നിയമം ലംഘിക്കാമോ എന്ന പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ പോകുന്നു ഗതാഗത വകുപ്പ് പറയുന്ന നിയമങ്ങൾ. എന്തായാലും കൃത്യമായ നിയമം പാലിച്ചുകൊണ്ടാണ് റോബിൻ ബസ് നിരത്തിലിറങ്ങുന്നത് ഇറക്കിയത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒരാളുടെ കഞ്ഞുകുടി മുട്ടിക്കുമ്പോൾ എന്ത് സുഖമാണ് ഇവന്മാർക്കൊക്കെ കിട്ടുന്നത് എന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ.